വെഡ്ഡിംഗ് സെന്ററിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അഞ്ചാം വർഷത്തിൽ അഞ്ച് സമ്മാനങ്ങളുമായി നമ്മുടെ ലൈബ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ ലൈബ വെഡ്ഡിംഗ് സെന്റർ, വണ്ടൂർ, പൂക്കോട്ടുംപാടം, കരുവാരുകുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം സംബന്ധിച്ച് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ് സംഘം നിലമ്പൂരിൽ ജില്ലാതല സിറ്റിംഗ് നടത്തി. വന്യമൃഗശല്യം രൂക്ഷമായ ജില്ലകളിലാണ് സിറ്റിംഗ് നടത്തുന്നതെന്ന് NAPM സംസ്ഥാന കൺവീനർ കുസുമം ജോസഫ് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കർഷകരുടെയും ആദിവാസികളുടെയും വിവിധ സാമൂഹിക സംഘടനകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും സ്വരൂപിക്കാനുമാണ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സഖ്യം കേരള ഘടകം പ്രതിനിധികൾ എല്ലാ ജില്ലകളിലും നടത്തുന്ന സിറ്റിംഗിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും സിറ്റിംഗ് സംഘടിപ്പിച്ചത്. നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ സിറ്റിംഗിൽ കർഷകരും ആദിവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ അറിയിച്ചു. പരിഹാര നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വലിയ തോതിൽ ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതിസന്ധികൾ നേരിടുകയാണ്. കർഷകർ, ആദിവാസികൾ, പരിസ്ഥിതി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും ജില്ലാതലങ്ങളിൽ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ശേഷം വിവിധ രംഗങ്ങളിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രായോഗിക പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളുടെ ഗൌരവം സർക്കാരിന് മനസ്സിലാകുമെന്നും കുസുമം ജോസഫ് പറഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സിറ്റിംഗിലെത്തി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൈമാറി റിപ്പോർട്ട് ലഭിക്കുന്നതോടെ പ്രശ്നത്തിന്റെ ഗൌരവം സർക്കാരിന് ബോധ്യമാകുമെന്നും ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള അനുകൂല നിലപാട് സർക്കാരിൽ നിന്നുണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അവർ പറഞ്ഞു. NAPM എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്സ്. അത് ദേശീയതലത്തിൽ മേധാ പട്കർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. അത് വിവിധ ആദിവാസി സംഘടനകൾ, കർഷക സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി സംഘടനകൾ, ഇതെല്ലാം കൂടെ ചേർന്ന അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കോർഡിനേഷനാണത്. കേരളത്തിൽ ഇപ്പോ ഈ കഴിഞ്ഞ 5-10 വർഷമായിട്ട് കർഷകരുടെ ഇടയിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ളത് ഈ വന്യജീവികളുടെ ആക്രമണമാണ്. ഇപ്പോ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ കൂടുകയും ചില ജില്ലകളിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആനയുടെ ആക്രമണത്തിൽ, പന്നിയുടെ ആക്രമണത്തിലൊക്കെ കർഷകരും ആദിവാസികളും കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം, അതേപോലെ വെള്ളനാശം എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്നു എന്നുള്ള ബോധ്യം കൊണ്ടാണ് NAPM കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട്, അല്ല ഈ കൊറോണ കാലത്ത് ഞങ്ങൾ കർഷകരെ കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തിയിരുന്നു. അന്ന് കൃഷിമന്ത്രി തന്നെയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും 3 മണിക്കൂറോളം അദ്ദേഹം നമ്മളുടെ കൂടെ ഇരിക്കുകയും ചെയ്ത് കർഷകരുടെ പ്രശ്നങ്ങൾ, പരാതികളെല്ലാം കേട്ടിരുന്നു. അന്ന് ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം ഇത് കുറയാവട്ടെ, പിന്നെ കർഷകർക്ക് ശേഷിച്ച് ആശ്വാസ നടപടികൾ ഉണ്ടാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.